ഒരു സിനിമ ഇറങ്ങി 10 മിനിറ്റ് കണ്ടു, ആൾക്കാർ ഫേസ്ബുക്കിൽ കൂറിയിടുന്നു. കുറച്ച് പ്രബുദ്ധരായ പ്രേക്ഷകരാണ് മലയാള സിനിമയ്ക്ക്. എന്നാൽ സീരിയൽ പ്രേക്ഷകരെ താഴ്ത്തി കെട്ടാറുണ്ട്. സീരിയൽ പ്രേക്ഷകർ എങ്ങനെയാണ് ഇതിനെയൊക്കെ വിലയിരുത്താറുണ്ടോ എന്ന് വെച്ചാൽ, ഒരു ക്ലൈമാക്സ് രംഗത്തായിരിക്കും ഇന്ന് എപ്പിസോഡ് തീരുന്നത്, നാളെ വരെ അവർക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു എന്തായിരിക്കും, ഇതിൻ്റെ ഒരു റിപ്പർക്കഷൻ എങ്ങനെയാണ്, അടുത്തൊരു എപ്പിസോഡ് എന്തായിരിക്കും, എങ്ങനെ വിലയിരുത്തുന്നു അത്തരത്തിലൊരു പ്രേക്ഷകരെ? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സീരിയൽ കാണുന്ന വിഭാഗം എൻറ്റയർലി ഡിഫറെൻ്റാണ്, സിനിമ കാണുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആൾക്കാരാണ്. കാരണം ഈ സീരിയൽ കാണുന്ന ആൾക്കാർ അധികം തിയേറ്ററിലോട്ട് പോകുന്നവരല്ല. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു സിനിമ എടുത്തു ചിരിക്കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന അന്ന് തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ്, ഒരു സൂര്യ ടി വിയിലെ ഷോയിൽ വളരെ പേരെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു കണക്കൂട്ടിൽ ഇത്രയും പേരെടുത്ത് നിൽക്കുന്ന വ്യക്തി നമ്മൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ, ഇയാളുടെ ഫാൻസിൻ്റെ ഒരു 10% അല്ലെങ്കിൽ 5% ആൾക്കാർ തിയേറ്ററിൽ വന്നാൽ എനിക്ക് ഇത്രയും കളക്ഷൻ കിട്ടും എന്നൊരു അത്യാഗ്രഹം ഞാൻ കാണിച്ചു ആ സിനിമയിൽ. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച ആ ബുദ്ധി എനിക്ക് അന്ന് തോന്നിയില്ല. സിനിമ കാണുന്നത് വേറെ, സീരിയൽ കാണുന്ന ക്രൗഡ്, സീരിയലിലോട്ട് കാണുന്ന ആൾക്കാർ, വീട്ടിൽ നിന്ന് റിയാലിറ്റി ഷോ കാണുന്ന ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് മേഖലയായിട്ടാണ് നിൽക്കുന്നത്. സിനിമ കാണുന്നവർ അവർ സിനിമ ഫാൻസ് തന്നെയാണ്, അവർ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടാവും. ഒരിക്കലും സീരിയൽ കാണുന്നതാണ് ഇടിച്ചു കയറി സിനിമയ്ക്ക് ആ സിനിമ കാണാൻ വരാറില്ല. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ഗജഗജാന്തരം വ്യത്യാസമുണ്ട് എന്ന് വേണമെങ്കിൽ തീർത്തും പറയാം.